ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മഹീന്ദ്ര ഡിഫറൻഷ്യലിലെ എങ്ങനെ അസംബിൾ ചെയ്യാൻ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. കഴിഞ്ഞ വീഡിയോൻ്റെ കണ്ടിന്യൂഷൻ ആണ്. നമ്മൾ 540 4x4 ബാക്ക് ഡിഫറൻഷ്യലാണ് നമ്മൾ അയക്കുന്നത്. നമുക്ക് അതിൻ്റെ അയച്ച വീഡിയോസ്, ബൈക്ക് ചെയ്യുന്ന അയച്ച വീഡിയോ ഒക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ അടിയിൽ കൊടുക്കാവുന്നതാണ്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണാം. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ഈ ഡിഫറൻഷ്യലിൻ്റെ പാർട്സ് ഒന്ന് ജസ്റ്റ് പരിചയപ്പെടാം. ഇതാണ് ക്രൗൺ ഗിയർ. നമ്മൾ ഡിഫറൻഷ്യലിൽ ക്രൗൺ ആൻഡ് പിനിയൻ എന്നൊക്കെ പറയില്ലേ, അതിലെ ക്രൗൺ ഗിയറാണിത്. ഈ ആ ബ്രൗൺ കളറിൽ കാണുന്നതാണ് സ്പൈഡർ കേസ്, അല്ലെങ്കിൽ സ്പൈഡർ കേജ് എന്ന് പറയും. പിന്നെ ഈ ഗിയറാണ് പിനിയൻ ഗിയർ. ഇതാണ് ഡ്രൈവ് ചെയ്യുന്ന ഗിയർ. ഇത് പിനിയൻ ഗിയർ ഇതിലായിട്ട് മെഷ് ചെയ്യും. ഈ പിനിയൻ ഗിയർ ഡ്രൈവ് ചെയ്യുന്നത് പ്രൊപ്പലർ ഷാഫ്റ്റ് വഴിയാണ്, ഒരു ഫ്ലാഞ്ച് കപ്ലിംഗ് യൂസ് ചെയ്തിട്ട്. പിന്നെ നിങ്ങൾ കാണുന്ന ഉള്ളിലൊരു ഗിയേഴ്സ് കണ്ടില്ലേ, ഒരു 4 സെറ്റ് ഗിയേഴ്സ് ഉണ്ട് അതിൽ. ആ ഗിയേഴ്സിനെ പറയുകയാണ് സ്പൈഡർ ഗിയേഴ്സ്. ബിവൽ ഗിയേഴ്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത്, അതായത് അതിന് ഇൻ്റർസെക്ഷൻ ആക്കൽ 90 ഡിഗ്രീസ് വെച്ചിട്ട്. പിന്നെ നിങ്ങൾ ഈ രണ്ട് സൈഡിൽ കാണുന്ന ആ ഷാഫ്റ്റിൽ, ആ ഷാഫ്റ്റ് ഞാൻ ജസ്റ്റ് ഡെമോക്ക് വെച്ചാണ്. അതാണ് അതിൻ്റെ ശരിക്കും ആക്സിൽ ഷാഫ്റ്റ്. അപ്പോൾ ഈ ആക്സിൽ ഷാഫ്റ്റിനൊരു എക്സ്റ്റേണൽ സ്പ്ലൈൻ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ആ ആക്സിൽ ഇൻ്റർസെക്റ്റ് ചെയ്യണ ആ ഗിയർ കണ്ടില്ലേ, ആ ഗിയറിനുള്ളിലൊരു ഇൻറ്റേർണൽ ടീത്ത് ഉണ്ടായിരിക്കും. ആ ഇൻറ്റേർണൽ ടീത്തും ഈ സ്പ്ലൈനും കൂടിയിട്ട് മെഷ് ചെയ്യും. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇതൊന്ന് ജസ്റ്റ് പുറത്തേക്ക് എടുത്ത് കാണിച്ചു തരാം. കണ്ടില്ലേ ആ സ്പ്ലൈൻ, അത് അതിൽ മെഷ് ചെയ്യും. അപ്പോൾ ഈ ക്രൗൺ ഗിയർ തിരിയുമ്പോൾ ഈ ആക്സിലും തിരിയും. അപ്പോൾ ആക്സിലിൽ നിന്ന് വീൽ ഹബിലേക്ക് ഡ്രൈവ് പോവും. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ പാർട്സ് എന്ന് പറയുന്നത്. ഫ്രണ്ട്സ്, നമുക്ക് ഇതിൻ്റെ വർക്കിങ്ങിലേക്ക് ഒന്ന് പോവാം. ഇതൊരു താൽക്കാലിക ഡെമോ സെറ്റപ്പാണ്, നമുക്ക് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ആ രണ്ട് ഷാഫ്റ്റ് കാണുന്നതാണ് നിങ്ങൾ ആക്സിൽ ഷാഫ്റ്റ്. സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രൗൺ ഗിയർ മൊത്തത്തിൽ തിരി കേജ് കണ്ടോ, മൊത്തത്തിൽ ഇങ്ങനെ തിരിയപ്പോൾ രണ്ട് വീലിങ് കുറേ ഡ്രൈവ് കിട്ടും. ആണ് സ്റ്റാർ ഗിയർ. നമ്മളിപ്പോൾ അടുത്ത് പറയാൻ പോകുന്നതാണ് ഇതിൻ്റെ മെയിൻ ഒരു കീ പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സപ്പോസ് നമ്മളൊരു കാർ ഓടിക്കുകയാണ്, നമ്മൾ കാർ ഓടിക്കുമ്പോൾ റൈറ്റ് ടേൺ എടുത്തു. റൈറ്റ് ടേൺ എടുത്ത് സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക, ലെഫ്റ്റ് വീലിലേക്ക് ആണ് കൂടുതൽ റൊട്ടേഷൻ വരേണ്ടത്. കാരണം ടേണിങ് സർക്കിൾ കൂടുതൽ ലെഫ്റ്റ് വീലാണല്ലോ, അതേപോലെ തന്നെ റൈറ്റ് വീല് കുറവ് റൊട്ടേഷൻ വരും വേണം. ആ വീലിൽ തന്നെയാണ് ലോഡ് ആക്ട് ചെയ്യുക. നമ്മളൊരു ടേൺ എടുക്കുമ്പോൾ നമുക്കറിയാം, റൈറ്റിലേക്ക് ടേൺ എടുക്കുമ്പോൾ നമ്മൾ റൈറ്റ് വീലിലേക്കാണ് കൂടുതൽ ലോഡ് വരിക. ആ ലോഡ് കൊണ്ട് ഉണ്ടാകുന്ന ഒരു റെസിസ്റ്റിംഗ് ഫോഴ്സ് ഉണ്ട് ഈ ആക്സിലിനെ റൊട്ടേഷൻ അഗെയിൻസ്റ്റ് ആയിട്ട്. ആ ഫോഴ്സ് ന്യൂട്രലൈസ് ചെയ്ത് പോകുന്നതാണ് സ്റ്റാർ ഗിയറുള്ളിൽ. അപ്പോൾ ഞാൻ ആ ഒപ്പോസിങ് ഫോഴ്സാണ് ഞാൻ എൻ്റെ കൈ കൊണ്ടൊന്ന് ഒപ്പോസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതായത് ആ ആക്സിലൊന്ന് ഞാൻ കൈ കൊണ്ട് ഞാൻ മോഷനെ റെസിസ്റ്റ് ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ട് പിന്നെ കൊണ്ട് ക്രൗൺ ഗിയർ തിരിയണം. ആ തിരിച്ചിലാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. ആ തിരിച്ചൽ കൊണ്ട് എന്താ സംഭവിക്കുക, നമുക്ക് ലെഫ്റ്റിലേക്ക് വേണ്ട ഡ്രൈവ് എത്രത്തോളം റൊട്ടേഷൻ വേണോ ആ വീലിലേക്ക് അത് സ്വാഭാവികമായിട്ട് അതിലേക്ക് പോവും. പിന്നെ ഇതിൽ റെസിസ്റ്റ് ചെയ്യണ ആ ഫോഴ്സ് ആ പിനിയൻ ഗിയർ ഉള്ളിലെ ആ പിനിയൻ ഗിയറിലേക്ക് ന്യൂട്രലൈസ് ചെയ്ത് പോവും. കണ്ടാ, നിങ്ങൾക്ക് കാണാം ആ ഗിയറിൽ മോഷൻ റെസിസ്റ്റ് ചെയ്യുമ്പോൾ ഉള്ളിലത്തെ സ്റ്റാർ ഗിയേഴ്സ് ഈ ക്രൗൺ വീലിനൊപ്പം തിരിയുകയാണ് ആ ഗേജ് മൊത്തമായിട്ട്. അപ്പോൾ അതാണ് ഈ ഡിഫറൻഷ്യലിൻ്റെ ഒരു വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ അസംബ്ലിയും കാര്യങ്ങളിലേക്ക് പോവാം.
പിനിയൻ സെറ്റ് ചെയ്യുകയാണ് ചെയ്യണത്. ഹൗസിങ്ങിൻ്റെ ഉള്ളിൽ ഇവിടെ പിനിയൻ വെച്ചിട്ട് ഔട്ടർ ബെയറിംഗ് സീറ്റിങ്ങിൽ അടിക്കുകയാണ് ചെയ്യണത്. ബെയറിംഗ് നമുക്ക് സീറ്റിങ്ങാണ്, അപ്പോൾ നമ്മൾ ഓയിൽ സീൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓയിൽ സീൽ അടിക്കുന്നത് എന്തിനാണെന്ന് അറിയാം, ഓയിൽ അതിൻ്റെ ഉള്ളിൽ കൂടെ ഫ്ലാഞ്ച് കൂടെ ലീക്ക് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഫ്ലാഞ്ച് വെച്ച് കഴിഞ്ഞ് ഫ്ലാഞ്ചിനകത്ത് ഇട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ബെയറിങ്ങും കാര്യങ്ങളൊക്കെ ടൈറ്റ് ഉണ്ടോയെന്ന് അറിയാം. ഫ്ലാഞ്ച് നമ്മൾ തിരിച്ചു നോക്കി, പിനിയനൊക്കെ തിരിച്ചു നോക്കി, വളരെ ഫ്രീ ആണ്. ഇപ്പോൾ നമുക്ക് അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ക്രൗൺ വീൽ വെക്കുകയാണ്. അപ്പോൾ ക്രൗൺ വീൽ ഇതാ നമ്മൾ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ക്രൗൺ വീൽ വെക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കണം, ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ബെയറിംഗ് ഇല്ല, ക്രൗൺ ബെയറിംഗ് അതിൻ്റെ സ്ലീവും ഇതും ഒരുമിച്ച് ഇറക്കണം. നമ്മുടെ ലെയ്ലൻ്റ് ടാറ്റ വലിയ വണ്ടികളൊക്കെ ആകുമ്പോൾ നമുക്ക് സൈഡിൽ നിന്ന് വെക്കാം, ഇത് ഒരുമിച്ച് തന്നെ ഇറക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി നമ്മുടെ ക്യാപ്പ് ടൈറ്റ് ചെയ്യണം. ക്യാപ്പ് വെച്ച് അത് ഹോൾഡിംഗ് ക്യാപ്പാണ്, ആ ഹോൾഡിംഗ് ക്യാപ്പ് ടൈറ്റ് ചെയ്ത് നമ്മൾ നോക്കണം. എന്നിട്ട് അതിൻ്റെ പ്ലൈയൊക്കെ കറക്റ്റ് ചെയ്യണം. അതിൻ്റെ ഇടയിൽ എൻ്റെ ബോക്സ് സ്പാനർ അതിൻ്റെ ഇടയിൽ പോയി, അപ്പോൾ അത് എടുക്കുകയാണ് ഇപ്പോൾ. വേറെ ഇഷ്യൂസൊന്നുമില്ല. അപ്പോൾ അതൊക്കെ എടുത്ത് നമ്മൾ ബാക്ക്ലാഷ് പ്ലൈ നോക്കി ക്രൗൺ വീലിൻ്റെ, അപ്പോൾ വേറെ ഇഷ്യൂസൊന്നും കാണാനില്ല. ഇനി നമ്മൾ ക്യാപ്പ് ഒന്ന് ഫുൾ ടൈറ്റ് ചെയ്തു, ഒന്ന് ചെക്ക് ചെയ്തു, അപ്പോൾ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് അടുത്ത് ഇതിൻ്റെ കവർ വയ്ക്കാം. കവർ വയ്ക്കണേക്ക് മുമ്പ് അനബോണ്ട് പേസ്റ്റ് പറ്റി പാക്കിംഗ് വെച്ച് ലീക്കില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ പാക്കിംഗ് വെച്ച് കവർ വെച്ച് ബോൾട്ടൊക്കെ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഡിഫറൻഷ്യലിൻ്റെ സെറ്റിങ് കഴിഞ്ഞു. അപ്പോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി ഇപ്പോൾ നമ്മൾ ഇറക്കിയ പോലെ തന്നെ വണ്ടിയിൽ തിരിച്ച് കയറ്റി വെക്കണം. കയറ്റി വെച്ച് എല്ലാതും ടൈറ്റ് ചെയ്ത് വണ്ടി റണ്ണിങ് കണ്ടീഷൻ ആക്കണം. അത് കഴിഞ്ഞ് നമ്മൾ ട്രയൽ നോക്കും. ട്രയൽ നോക്കിയിട്ട് വേറെ ഇഷ്യൂസ് ഒന്നും ഇരിങ്ങി നമ്മൾ കസ്റ്റമേഴ്സിന് ഡെലിവർ ചെയ്യും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഈ വണ്ടിയുടെ വർക്ക് ഏകദേശം ഫുള്ളി കംപ്ലീറ്റഡ് ആയി. ഇനിയിപ്പോൾ ട്രയൽ പോകാന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ കറണ്ടിൽ ട്രയൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തിനാണ് നമ്മൾ ട്രയൽ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും നമ്മൾ ചെയ്തതിൽ എന്തെങ്കിലും കംപ്ലയിൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് അതൊന്ന് അറിയാനാണ്. അപ്പോൾ കംപ്ലയിൻസും കാര്യങ്ങളൊന്നും ഇല്ലെന്ന് ഉറപ്പ് വേണ്ടിയിട്ടാണ് നമുക്ക് കസ്റ്റമേഴ്സിന് വണ്ടി കൊടുക്കുക. അപ്പോൾ കറണ്ട്ലി ഇപ്പോൾ നമ്മൾ ചെയ്ത വർക്കിൽ ഡിഫറൻഷ്യലാണ് ചെയ്തത്. അതിലിപ്പോൾ ഡിഫറൻഷ്യലിൽ റണ്ണിങ്ങിൽ സൗണ്ട് കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ആ കൂടെ ബോഡിയിൽ കുറച്ച് കടപ്പെടാൻ സൗണ്ട് ഉണ്ട്. അത് നമ്മുടെ ഫ്രണ്ടാണ്, അപ്പം പിന്നെ കുറച്ച് ഓഫ് റോഡറാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് സൗണ്ട്സ് ഉണ്ട് വണ്ടിയിൽ, വേറെ ഇഷ്യൂസൊന്നും കാണാനില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക, എല്ലാ വണ്ടി ഭ്രാന്തമാർക്കും ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് വണ്ടി സംബന്ധമായ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നമ്മൾ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഒന്ന് ഫോളോ ചെയ്യുക, അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ബൈ.